മലയാള കവിതയിലെ ആധുനികത ആരംഭിക്കുന്നത് 1952 പ്രസിദ്ധീകരിച്ച അക്കിത്തത്തിൻ്റെ 20 നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന ഖണ്ഡകാവ്യത്തിലൂടെയാണ്. മനുഷ്യ നന്മയിലുള്ള വിശ്വാസമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെൻ ആത്മാവിലായിരം സൗരമണ്ഡലം എന്ന് പരോപകാര പ്രണവമായ ജീവിതത്തിൻ്റെ സൗരമണ്ഡലം കാട്ടിത്തരാനും, ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്ന് ഹൃദയവിശുദ്ധിയുടെ നിലാക്കുളിരും കവിതയിൽ പ്രതിഫലിപ്പിച്ച അക്കിത്തം ആശയവൈപുല്യം കൊണ്ടും രചനാശൈലി കൊണ്ടും ആവിഷ്കാര ലാളിത്യം കൊണ്ടും മലയാള കവിതയുടെ നിറസാന്നിധ്യമായിരുന്നു. മാറുന്ന കാലത്തിൻ്റെ പൊരുത്തം കെട്ട കാഴ്ചകളോട് കലഹിക്കുകയും സ്വന്തം ഇച്ഛാശക്തിയുടെയും ലോകവീക്ഷണത്തിൻ്റെയും പിൻബലത്തിൽ വിശകലനം ചെയ്യുകയും ചെയ്യുന്നു അക്കിത്തം. കണ്ണീരും ചിരിയും ഒരേ സത്യദർശനത്തിൻ്റെ സ്നേഹാനുഭവങ്ങളാണെന്ന് കാട്ടിത്തരുകയായിരുന്നു അദ്ദേഹം. കേരളീയ നവോത്ഥാനത്തിൻ്റെ പരമമായ മാനവിക വികാസത്തിൻ്റെ ചരിത്രഘട്ടത്തിലാണ് അക്കിത്തം ജീവിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട്. വി ടി ഭട്ടതിരിപ്പാടിനെ ഗുരുവായി കണ്ട് ബ്രാഹ്മണ കുടുംബത്തിൻ്റെ യാഥാസ്ഥിതിക പൗരോഹിത്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി തീർന്നു അദ്ദേഹം. 1926 March 18 പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ അമേറ്റൂർ അക്കിത്തത്ത് മനയിൽ വാസുദേവൻ നമ്പൂതിരിയുടെയും ചേകൂർ മനക്കിൽ പാർവതി അന്തർജനത്തിൻ്റെയും മകനായി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജനിച്ചു. ചിത്രകാരൻ അക്കിത്തം നാരായണൻ സഹോദരനാണ്. 1946 മുതൽ 3 കൊല്ലം ഉണ്ണി നമ്പൂതിരിയുടെ പ്രസാധകൻ ആയി സമുദായ നവീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. യോഗക്ഷേമം, മംഗളോദയം തുടങ്ങിയവയുടെ പത്രാധിപരായും പ്രവർത്തിച്ചു. 1956 മുതൽ കോഴിക്കോട് ആകാശവാണിയിൽ സ്ക്രിപ്റ്റ് എഴുത്തുകാരനായി പ്രവർത്തിച്ച അദ്ദേഹം 1975 തൃശൂർ ആകാശവാണിയിൽ എഡിറ്ററായി 1985 ആകാശവാണിയിൽ നിന്ന് വിരമിച്ചു. അരങ്ങേറ്റം, മധുവിധു, മധുവിധുവിന് ശേഷം, നിമിഷക്ഷേത്രം, പഞ്ചവർണ കിളികൾ, മനസാക്ഷിയുടെ പൂക്കൾ, വളകിലുക്കം, 5 നാടോടിപ്പാട്ടുകൾ, വെണ്ണക്കല്ലിൻ്റെ കഥ, ബലിദർശനം, അനശ്വരൻ്റെ ഗാനം, ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം, കരതലാമലകം, സഞ്ചാരികൾ തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും, സാഗര സംഗീതം, 20 ഇതിഹാസം തുടങ്ങിയ ഖണ്ഡകാവ്യങ്ങളും, കിളിക്കൊഞ്ചൽ, ഉണ്ണിക്കിനാവുകൾ, ഒരു കുല മുന്തിരിങ്ങ തുടങ്ങിയ ബാലസാഹിത്യ കൃതികളും, അവതാളങ്ങൾ, കടമ്പിൻ പൂക്കൾ തുടങ്ങിയ ചെറുകഥാ സമാഹാരങ്ങളും, ഈ ഏടത്തി നുണയെ പറയൂ എന്ന നാടകവും, സമാവർത്തനം, ഉപനയനം തുടങ്ങിയ ലേഖന സമാഹാരങ്ങളും ഉൾപ്പെട്ടതാണ് അക്കിത്തത്തിൻ്റെ രചനാലോകം.
ബലിദർശനം എന്ന കവിതാ സമാഹാരത്തിന് 1972 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. നിമിഷക്ഷേത്രത്തിന് ഓടക്കുഴൽ അവാർഡും ലഭിക്കുകയുണ്ടായി. 2019 ജ്ഞാനപീഠം അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി. മനുഷ്യനെയും പ്രകൃതിയെയും ഒരേ മനസ്സോടെ നോക്കിക്കാണുന്നവയാണ് അക്കിത്തത്തിൻ്റെ കവിതകൾ. നന്മയെ നശിപ്പിക്കുന്ന തിന്മകളെക്കുറിച്ചുള്ള ആകുലതകൾ കവിതയിൽ ഉടനീളമുണ്ട്. മാനുഷിക ബന്ധങ്ങളിൽ സംഭവിച്ച വിള്ളലുകൾ കവിയെ അസ്വസ്ഥനാക്കുന്നു. സ്വന്തം ദുഃഖങ്ങളെ ആത്മീയ കാഴ്ചപ്പാടിൽ വ്യാഖ്യാനിക്കാൻ പലയിടത്തും ശ്രമിക്കുന്നുണ്ട്. പട്ടിണിയുടെ തീവ്രത വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്: നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിൻ്റെ കണ്ണുകൾ, മുലചപ്പി വലിക്കുന്നു നരവർഗ നവാതിഥി. നഗരത്തിൻ്റെ പൊള്ളയായ അവസ്ഥയുടെ തീവ്രമായ ആവിഷ്കാരവുമാണിത്. ഏറ്റവും ശാന്താത്മാവായ കവിയാണ് അക്കിത്തം. അദ്ദേഹത്തെപ്പോലെ സ്ഥിരധീരനായ ഒരു കവിക്കല്ലാതെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എഴുതാൻ കഴിയില്ല എന്ന് സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്. അരിവെപ്പോൻ്റെ തീയിൽ ചെന്ന് ഈയാമ്പാറ്റ പതിക്കയാൽ പിറ്റേ നിടവഴിക്കുണ്ടിൽ കാൺമൂ ശിശുശവങ്ങളെ, കരഞ്ഞു ചൊന്നേൻ ഞാനെന്ന് ഭാവി പൗരനോടിങ്ങനെ, വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമെത്തുന്ന മുതലാളിത്തത്തിൻ്റെ ക്രൂരമായ ആധിപത്യ സ്വഭാവത്തിൻ്റെ തിരിച്ചറിവാണ് കവിയെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്: പൊള്ളോ പൊരുളോ പറഞ്ഞു ഞാനെന്ന ഭള്ളെനിക്കിപ്പോഴുമില്ലൊരു ലേശവും. ഇതായിരുന്നു അക്കിത്തം, അദ്ദേഹത്തിൻ്റെ കവിതയുടെ ലാളിത്യവും. എൻ്റെയൽ എൻ്റെയൽ ഇക്കൊമ്പനാനകൾ, എൻ്റെയൽ എൻ്റെയല്ലീ മഹാക്ഷേത്രവും മക്കളെ, ഭൂമിയെ വീതം വെച്ച് സ്വന്തമാക്കുന്നവരോട്, എല്ലാം എൻ്റേതാണെന്ന് അഹങ്കരിക്കുന്നവരോട് കവി അവതരിപ്പിക്കുന്ന കാഴ്ചപ്പാടാണിത്. മുൻഗാമികളിൽ ഇടശ്ശേരിയുടെ കാവ്യസങ്കല്പമാണ് അക്കിത്തത്തിൻ്റെ കാവ്യദർശനത്തിന് അടിസ്ഥാനം. മനുഷ്യസ്നേഹനിർഭരമാണ് രണ്ട് കവികളുടെയും കാവ്യബോധം. ഇത് എതിർപ്പിൻ്റെ രൂപത്തിൽ ഇടശ്ശേരിയിലും നിഷേധത്തിൻ്റെ സ്വരത്തിൽ അക്കിത്തവും അവതരിപ്പിച്ചു എന്ന് മാത്രം. മനുഷ്യനെയും സാഹിത്യത്തെയും പറ്റിയുള്ള തൻ്റെ ദർശനങ്ങൾ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിൻ്റെയും പിൻബലത്തിൽ അവതരിപ്പിക്കാൻ കവി തയ്യാറല്ല. മുതലാളിത്തത്തിൻ്റെ മത്സരങ്ങൾ, അലറുന്ന യന്ത്രങ്ങൾ, ഉപഭോഗ സംസ്കാരം തുടങ്ങിയ സാംസ്കാരിക ജീർണതയിലാണ് മനുഷ്യനെ കണ്ടെത്താൻ അക്കിത്തം പരിശ്രമിക്കുന്നത്. ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തോട് ശക്തമായ കൂറും അടുപ്പവും കവി പുലർത്തുന്നുണ്ട്. മഹിഷാസുരമർദ്ദിനിയുടെ കഥ, ബലിദർശനം തുടങ്ങിയ കവിതകളിൽ പഴമയും പുതുമയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ സംഘർഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം നമ്പൂതിരി സമുദായം ഉൾക്കൊള്ളുന്ന ജന്മിവർഗ സമൂഹം അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടും ദുരിതങ്ങളും ആണ് പണ്ടത്തെ മേൽശാന്തിയിൽ വിഷയമാകുന്നത്. കവിതയിൽ സംഭവവും മിത്തും തമ്മിലുള്ള കാലികവും കാലാതീതവുമായ ബന്ധത്തെ ഉദാഹരിക്കുന്ന കവിതയാണ് വെണ്ണക്കല്ലിൻ്റെ കഥ. സ്വന്തം ആത്മാവ് പണയം വെക്കേണ്ടി വന്ന ഒരു ഗായകൻ തകർന്നടിഞ്ഞ അഭിലാഷങ്ങളുടെ കൂമ്പാരമായി മാറുന്ന കഥ തന്മയത്വത്തോടെ ആവിഷ്കരിക്കുന്നു. വാടാത്ത താമരയും കെടാത്ത സൂര്യനും മനുഷ്യന്റെ ഉൽപ്പത്തിയെപ്പറ്റിയുള്ള സാധാരണക്കാരുടെ വിശ്വാസവും ഹിന്ദു ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾ നൽകുന്ന സൂചനകളും അടങ്ങിയതാണ്. ഭോഗലാലസനായ മനുഷ്യൻ ആസക്തിക്കു വേണ്ടി ചൂഷണം ചെയ്തതിൻ്റെ ധൈന്യതയും തകർന്നടിയപ്പെട്ട മഹാസംസ്കാരത്തിൻ്റെ ചിത്രവുമാണ് കരതലാമലകത്തിൽ കാണുന്നത്. പ്രത്യക്ഷത്തിൽ പരുക്കനായ ഒരു കാവ്യശൈലിയാണ് അക്കിത്തത്തിൻ്റേത്. പറയാനുള്ളത് ഒതുക്കി പറയുകയും സത്യത്തെ പരുഷമായ ഭാഷയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. നിലവിലുള്ള വ്യവസ്ഥകളിലെ പൊള്ളത്തരവും ജീവിത രീതികളിലെ മടുപ്പും ക്ഷുദ്രതയും ഭൂതകാല വസന്ത സ്വപ്നങ്ങളിലേക്ക് കവിയെ കൊണ്ടെത്തിക്കുന്നതായി കാണാം. ഇതിൽ ഒന്നിനെയും അദ്ദേഹം പുകഴ്ത്തുകയോ തള്ളിപ്പറയുകയോ ചെയ്യുന്നില്ല എന്നതാണ് പ്രധാനം. മലയാള സാഹിത്യത്തിന് 50-ഓളം കൃതികൾ സമ്മാനിച്ച അക്കിത്തത്തിന് സാഹിത്യവുമായി ബന്ധപ്പെട്ട എല്ലാ പുരസ്കാരങ്ങളും ലഭിക്കുകയുണ്ടായി. എനിക്കു വേണ്ടേ വേണ്ട കല്ലും കവിണിയും എന്ന് ഇടശ്ശേരിയും,
വാളല്ലൻ സമരായുധം എന്ന് വയലാറും തോക്കിനും വാളിനും വേണ്ടി ചെലവിട്ടോരിരുമ്പുകൾ ഉരുക്കി വാർത്തെടുക്കാവൂ ബലമുള്ള കലപ്പകൾ എന്ന് അക്കിത്തവും എഴുതിയതിലെ രക്തരഹിത വിപ്ലവവും ആദർശ മാനവികതയുടെ സ്വാധീനവും എന്നും നിലനിൽക്കുന്നതാണ്. പാരിസ്ഥിതിക അവബോധവുമായി ബന്ധപ്പെട്ട അക്കിത്തത്തിന്റെ ദർശനത്തിൽ സൂക്ഷ്മ രാഷ്ട്രീയത്തിന്റെ ചില സ്ഫുലിംഗങ്ങൾ കാണാം. മുറുകിയ മുഷ്ടിയിൽ ഉയർന്നു ചെടിയുടെ മുറുവലിലെൻകരൾ വിലയിപ്പൂ എന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ ലോകത്തിൽ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. എങ്ങുപോയി ബാല്യത്തിൽ എന്റെ കൈവെള്ളയിൽ തങ്ങിയ സ്പർശമണികൾ എന്ന് സാംസ്കാരിക അധിനിവേശത്തിന്റെ ശക്തിയെ പ്രതിരോധിക്കുന്നുണ്ട് അക്കിത്തം. കുട്ടപ്പൻ എന്ന കോമരത്തിൽ ദൈവത്തിന്റെ പ്രതിരൂപമായ കോമരത്തിന്റെ ജീവിത ദുഃഖങ്ങളെപ്പറ്റി അക്കിത്തം പറയുന്നുണ്ട്. മണ്ണോടു ചേരാറായി കാലം, മടിയിലൊരൊറ്റ കാശില്ല, എന്തിനുവേണ്ടി ജീവിച്ചു ഞാൻ എന്നതിനുത്തരമില്ലല്ലോ. കോവിലിലുണ്ടോരൊരുമ്പെട്ടവൾ, അവൾ തൂമിടുമെന്നിൽ കാരുണ്യം എന്നു ധരിച്ചു കണ്ണുമിഴിച്ചിയിൽ എന്നുടെ നേരെ കുത്തിച്ചി. അപരന്റെ ദുഃഖത്തെക്കുറിച്ചുള്ള കരുതൽ മാനവികതയുടെ ഉച്ചത്തിലുള്ള പ്രഘോഷണമാണ്. സ്വയം പ്രതിരോധം തീർക്കുന്നതാണ് അക്കിത്തത്തിന്റെ കവിതകൾ. സത്യത്തിനും സ്നേഹത്തിനും വേണ്ടിയാണ് ഈ പ്രതിരോധം തീർക്കൽ. 7 വയസ്സിൽ കവിത എഴുതി തുടങ്ങിയ അക്കിത്തം 21 വയസ്സിൽ ദേശസേവിക എന്ന ആദ്യ പുസ്തകം തൊട്ട് സമൂഹത്തെ ആപൽക്കരമാം വിധം ബാധിച്ച മൂല്യനിരാസത്തിനെതിരെയാണ് എഴുതിയത് മുഴുവൻ. അങ്ങനെ മലയാള കവിതയിൽ ആധുനികതയുടെയും മാനവികതയുടെയും വെളിച്ചം നിറച്ച ഇതിഹാസമായി മാറി ശോഭിക്കുകയാണ് മഹാകവി അക്കിത്തം. ഇലയിലെ മണൽ തരികൾ ഞങ്ങളാരായുന്നു കളജല തരംഗമിന്നെവിടെ, ആനമല പെറ്റവർ ഞങ്ങൾ തൻ തോഴിമാരാനന്ദരൂപിണികളെവിടെ, ആകാശമുത്തുകൾ അവർ പാടവേ ഞങ്ങളാടിത്തിമിർത്തിൻ ഓർമ്മ മാത്രം, മഴ പെയ്തിടും ചെറുനാവിൽ മരണമണിനാദമോ കൈക്കുന്നു പന്തിരുകുലത്തിൻ്റെ